മുസ്ലിം ലീഗ് തന്നെയാണ് ഇവിടെ വിജയിക്കുക. കാരണം വെച്ചാല് നമ്മുടെ മണ്ഡലത്തിന്റെ രീതി അതാണ്. മറ്റു രൂപത്തിൽ പോലും ആച്ച, കാരണം LDFO മറ്റ് BJP സ്ഥാനാർത്ഥി ഒരിക്കലും പോലും ഇവിടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നില്ല. അത് മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെട്ടാണ്. പക്ഷേ കിട്ടുമെന്ന് അതൊക്കെ നോക്കാം മതി. ആയിക്കോട്ടെ, 1,99,000 CPM അവിടെ ജയിച്ചിട്ടുണ്ട്. അതും അതും അന്നത് പേരന്നെ മഞ്ചേരി ആയിരുന്നു. ഇത് മലപ്പുറം മണ്ഡലമാണ് ഇപ്പോഴത്തെ ചർച്ച. 10 ഭരിച്ച കാര്യങ്ങൾ നോക്കിയാൽ പോരെ, ഷുവറായിട്ടും ലീഗിന് 2,00,000 മേലുള്ള ഭൂരിപക്ഷം വാങ്ങാം. 9-10 ഭരിച്ചിട്ട് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു ശരി, എന്തായാലും നമ്മൾ ജയിച്ചിരിക്കുന്നതാണ് നമ്മളെ അഭിപ്രായം. പക്ഷെ പണ്ട് ലീഗിന് തറിച്ച ജയിക്കുന്ന ആ പാറ്റ ഇതൊക്കെ പോയിക്കണു. ഇപ്പോ കുഞ്ഞാലിക്കുട്ടി വാടുവാട് നടക്കുകയാണ്. അതാണ് ഒരിക്കലും കാരണം ഇവിടെ മുസ്ലിം ലീഗിന്റെ പുസ്തക സീറ്റ് തന്നെയാണ് യാദൃശികമായിട്ട്. അത് അന്ന് TKMC ജയിച്ചത് അത് ചക്കട്ടപ്പം മോലിട്ടി എന്നൊരു മലപ്പുറം ഭാഷ ഉണ്ട്. മഞ്ചേരിയില് യാദൃശികമായിട്ടാണ് മറ്റേ അംശ വന്നത്. TKMC അന്ന് കുരുക്കൾ ഫാമിലി ആയിട്ട് എന്തൊക്കെ ചെറിയ ഇത് വന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു വിഭാഗം ലീഗ് ആയിട്ട് മാറിയതാ. എന്നാലും ഭൂരിപക്ഷം ഇവര് പറഞ്ഞൊന്നും കിട്ടും നമുക്ക് തോന്നുന്നില്ല. 2 BJP LDF നല്ല പ്രവർത്തന മുൻകാലങ്ങളിലെ ഇലക്ഷന്റെ പിന്നെ ഐഡിയ വേറെ ഐഡിയാണ്. അതായത് തറി കുത്തിയാലും ജയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ന്. ഇന്ന് ഇലക്ഷന്റെ രീതികളൊക്കെ മാറി. ആ രീതികൾ മാറിയിട്ടാണ് കുഞ്ഞാപ്പ എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടുന്ന ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും തറി കുത്തിയാൽ ജയിക്കുന്ന അവസ്ഥ തന്നെയാണ്. കാരണം ഇലക്ഷന്റെ ആ സ്റ്റൈല് മാറിയതുകൊണ്ടാണ്. ഏട്ട് വനാത്വാലൊന്നും കേരളത്തിൽ തന്നെ വരില്ല ചെയ്യുന്നു. കേരളത്തിൽ വന്നിട്ട് അവര് ഇലക്ഷൻ ഒരുപാട് സ്ഥലത്ത് സ്റ്റേജായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇന്ത്യ രാജ്യത്തെ പിന്നെ വ്യവസ്ഥിതി തന്നെ അപകടത്തിലാണ്. ഈ അപകടം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ അതിനുവേണ്ടി പ്രതികരിക്കും. ഞാൻ ചോദിക്കുന്ന ലീഗിന് കുഞ്ഞാലിക്കുട്ടി അല്ലാതെ വേറെ ആരും ഇല്ല എന്നാ. MLA ആയ ഏറ്റവും നല്ല പണ്ട് BJP പണ്ട് BJP ഓ രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് ആയോ കുഞ്ഞാലിക്കുട്ടി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കച്ചവടം പറഞ്ഞാൽ ശരിയാവില്ല. കച്ചവടം വേറെ, രാഷ്ട്രീയം വേറെ. നമുക്ക് രണ്ടുകൂടുന്നും പറയണല്ലോ. ആ നമുക്കെല്ലാം പറയണല്ലോ. എല്ലാം ശരിയാവില്ലോ. ഒരു കൂട്ടരുന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ ഫാസിസത്തിന് കൂട്ടു നിൽക്കുന്ന LDFും BJP ഒരേ അച്ചുതണ്ടിലായതുകൊണ്ടാണ് 2,00,000 മേലെ ഭൂരിപക്ഷം വരും എന്നുള്ളത് നമ്മൾ പറയാൻ കാരണം. കാരണം അത് ഒരു ബേസായി മാറിക്കഴിഞ്ഞു.